ഇത് ആരാണ് പറയുന്നതെന്ന് കേട്ടു നോക്കുക. ഒരുപാട് പേരുടെ പൈസയും കൊണ്ട് നമ്മൾ നാട് വിട്ടു പോയി, ആരും അറിയാത്തൊടുത്ത് പോയി ജീവിച്ചിട്ട് എന്താ കാര്യം? ആഴ്ചകളോളം ഇഡിയെയും പോലീസിനെയും പേടിച്ച് ഒളിവിൽ പോയ തട്ടിപ്പ് കമ്പനിയുടെ സിഇഒ, അല്ലെങ്കിൽ ചില മണ്ടന്മാരുടെ കാണപ്പെട്ട ദൈവം എന്നൊക്കെ വിളിക്കുന്ന ഹൈറിച്ച് മണി ചെയിൻ കമ്പനിയുടെ ശ്രീരാം മാഡത്തിൻ്റെ വാക്കുകളാണത്. ഇതൊക്കെ അടിച്ചുവിട്ട ശേഷമാണ് മാഡം ഒളിവിൽ പോയത്. തെറ്റ് ചെയ്യാത്തവർ എന്തിനു ഒളിവിൽ പോകണം എന്ന ചോദ്യം ഇവർക്ക് ബാധകമല്ല. ഇന്ന് ഈ ഊടായ്പ് കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടർ പ്രതാപൻ രാവിലെ 11 മണിക്ക് ശേഷം കൊച്ചിയിലെ ഇഡി ഓഫീസിലെത്തിയിരുന്നു. എന്നാൽ ആ സമയത്ത് ഭാര്യയായ ശ്രീന അവിടെ ഉണ്ടായിരുന്നില്ല. പിന്നീട് മാധ്യമങ്ങളുടെയും കാണികളുടെയും ഒക്കെ തിരക്ക് ഒഴിഞ്ഞ നേരം നോക്കി 2 മണിക്ക് ശേഷമാണ് ശ്രീന പ്രതാപൻ ഇഡിയുടെ മുന്നിൽ ഹാജരായത്. ഇനി നടക്കാൻ പോകുന്നത് ഇഡിയുടെ ചോദ്യം ചെയ്യലാണ്. പ്രതാപൻ്റെയും ശ്രീനയുടെയും അവർ നടത്തുന്ന ഈ തട്ടിപ്പ് കമ്പനിയുടെയും എല്ലാം വിശദമായ വിവരങ്ങൾ അവിടെ നൽകേണ്ടി വരും. ഈ കമ്പനി എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, ലാഭം എവിടെ നിന്നാണ് ലഭിക്കുന്നത്, അത് വീതിച്ച് നൽകുന്നത് ആർക്കൊക്കെയാണ് എന്നതെല്ലാം രേഖകൾ സഹിതം കാണിക്കേണ്ടി വരും. ഈ മണി ചെയിൻ കമ്പനിയുടെ കൃത്യമായ രേഖകൾ ഇല്ലാത്തതുകൊണ്ട് ഇവർക്ക് അതൊന്നും നൽകാനും കഴിയില്ല. ഇടവും വലവും ആളുകളെ ചേർത്ത് അവരുടെ കാശ് മേടിച്ച് പലർക്കായി പങ്കിട്ട് കൊടുക്കുന്ന ഏർപ്പാട് ഇഡിയുടെ മുന്നിൽ വിശദീകരിക്കുക എന്നത് അല്പം ബുദ്ധിമുട്ടുള്ള പണി തന്നെയാണ്. പിന്നെ ഇവർ തന്നെ അടിച്ചിറക്കിയ കോയിൻ്റെ കാര്യം ചോദിച്ചാൽ ഇപ്പോൾ $8 വിലയെന്നൊക്കെ ശ്രീന മാഡം ചിലപ്പോൾ വെച്ച് കാച്ചും. അതിൻ്റെ രേഖകൾ ചോദിക്കുന്നതോടെ ഒന്നുകൂടി കുരുക്ക് മുറുകും. അതിനുശേഷം വരുന്നത് ഏറ്റവും വലിയ തട്ടിപ്പായ HR OTT ആയിരിക്കും. റിസർവ് ബാങ്കിൻ്റെ അനുമതിയില്ലാതെ തൃശ്ശൂരിൽ നിന്നും പ്രതാപൻ ഇറക്കിയ 5 ലക്ഷം രൂപയുടെ ബോണ്ട് വലിയൊരു ചോദ്യമായിരിക്കും. അതിൽ നിന്നും 10 ഇരട്ടി ലാഭം കിട്ടും എന്ന ഈ 100-ആണ്ടിലെ ഏറ്റവും വലിയ കള്ളം. അതൊക്കെ എന്ത് കാണിച്ച് ന്യായീകരിക്കാനാണ്? എന്തായാലും ഈ വക ചടങ്ങൊക്കെ കഴിഞ്ഞാൽ കാര്യങ്ങൾ അറസ്റ്റിലേക്ക് തന്നെയാണ് നീങ്ങുന്നത്. നേരത്തെ ഒരിക്കൽ ശ്രീന മാഡം പറയുന്നുണ്ട്, ഇനി എന്നെയും പ്രതാപൻ സാറിനെയും എല്ലാവർക്കും കാണാൻ കഴിയില്ലെന്ന്. അതൊന്ന് കേട്ടു നോക്കാം. പിന്നെ ആരെന്നെയും പ്രതാപൻ സാറിനെ കാണാന്ന് വിചാരിക്കണ്ട. എന്താന്ന് പറയട്ടെ, ഇനി ഹൈറച്ചില് എന്നെയും പ്രതാപൻ സാറിനെയും കാണണമെങ്കിൽ ബില്യണർ ക്ലബും മില്യണർ ക്ലബും GP ക്ലബും CP ക്ലബും അംഗങ്ങൾക്ക് മാത്രമേ എന്നെയും പ്രതാപൻ സാറിനെ മീറ്റ് ചെയ്യാനും വിളിക്കാനും പറ്റുള്ളൂ. അതിപ്പോൾ സത്യമായി മാറുകയാണ്. ഇനി ഇവരെ കാണണമെങ്കിൽ ED വിചാരിക്കണം. ഇപ്പോൾ ജയ് വിളിക്കുന്നവർ ഒരു കാലത്ത് മനസ്സിലാക്കും തങ്ങളുടെ കാശ് പറ്റിച്ചത് ആരാണെന്നും എങ്ങനെയാണെന്നും. അപ്പോഴും ഇവരുടെ ലീഡർമാർ ഇവിടെയൊക്കെ തന്നെ ഉണ്ടാകും, മോട്ടിവേഷൻ ക്ലാസുകളുമായി മറ്റേതെങ്കിലും മണി ചെയിനിൽ ആളുകളെ ചേർക്കാൻ. ഒരിക്കൽ കൂടെ പറയാം, കേസ് കൊടുത്ത അനിൽ അക്കരയോ വത്സൻ സാറോ അല്ല നിങ്ങളുടെ പണം നഷ്ടപ്പെടാൻ കാരണം. അത് ഈ മണി ചെയിൻ എന്ന സിസ്റ്റം കാരണമാണ്. അതിൽ കൈയിട്ട് വാരി തിന്ന ലീഡർമാരും മുതലാളിമാരും കാരണമാണ്.